നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ രാജ്യത്ത് വിലക്കയറ്റവും ഭക്ഷ്യക്ഷാമവും ഒക്കെ നേരിടുവാൻ ആവശ്യമായ ചില നടപടികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മേലുണ്ടായിരുന്ന എക്സൈസ് ഡ്യൂട്ടിയിൽ വലിയ കുറവ് രണ്ടു പ്രാവശ്യമായി കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നു. റഷ്യ യുക്രൈൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും രാജ്യങ്ങൾ അവരവരുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ അതീവ ശ്രദ്ധ ചെലുത്തുന്ന സമയമാണ്. ഭക്ഷ്യക്ഷാമമുള്ള രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല, ഭക്ഷ്യ സ്വയം പര്യാപ്തതയുള്ള രാജ്യങ്ങൾ പോലും നാളെ വന്നു ചേരാവുന്ന ഭക്ഷ്യക്ഷാമത്തെ നേരിടാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യമായ ഭാരതം ഗോതമ്പിൻ്റെ കയറ്റുമതി നിരോധിച്ചു. കഴിഞ്ഞ ദിവസം പഞ്ചസാരയുടെ കയറ്റുമതിയിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടാതെ ഭക്ഷ്യ എണ്ണ, സൂര്യകാന്തി എണ്ണ, അതുപോലെ തന്നെ സോയാബീൻ എണ്ണ, പാം ഓയിൽ, ഇങ്ങനെയുള്ള ഭക്ഷ്യ എണ്ണകളുടെ ഇറക്കുമതി തീരുവ എടുത്തു കളഞ്ഞു. ഇപ്പോൾ ഈ ഭക്ഷ്യ എണ്ണകളുടെ ഇറക്കുമതി തീരുവ എന്ന് പറയുന്നത് പൂജ്യമാണ്. അങ്ങനെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയെ പ്രോത്സാഹിപ്പിക്കുകയും കയറ്റുമതിയെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ചില നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപനത്തോടുകൂടി ഇവിടുത്തെ പ്രതിപക്ഷവും രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസും എല്ലാം കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് ജനങ്ങളുടെ ഇടയിൽ പരിഭ്രമം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണ്. ശ്രീലങ്ക പോലെ ആയി മാറാൻ പോവുകയാണ് ഭാരതം. മലയാളത്തിലെ മാധ്യമങ്ങൾ പലതും പറയുന്നുണ്ട്, പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ നികുതി കുറച്ചത് അത് ഗവൺമെൻറ്റിന് നിക്കക്കള്ളിയില്ലാതെ കുറച്ചതാണ്, കാരണം ഇവിടെ ശ്രീലങ്കയെ പോലെ ആകാൻ പോകുന്നു, അതുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറച്ചിരിക്കുന്നു എന്നാണ്. തീർച്ചയായിട്ടും ലോകത്തിലെ സാഹചര്യങ്ങൾ അറിയുന്ന ഒരു സർക്കാരാണിത്. ആ ലോക സാഹചര്യങ്ങളെ എങ്ങനെ ഈ രാജ്യത്തിന് നേട്ടമാക്കിയെടുക്കാം എന്ന് ആലോചിക്കുന്ന ഒരു സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഉയർന്ന പണപ്പെരുപ്പം 11-12% വരെ എത്തിയിരുന്നു. നരേന്ദ്രമോദിയുടെ ഭരണകാലഘട്ടത്തിൽ ഈ 8 വർഷത്തെ ഭരണത്തിൽ 7 വർഷവും ഈ പണപ്പെരുപ്പം എന്നത് 4% താഴെയാണ്. റിസർവ് ബാങ്കിൻ്റെ ഒരു കണക്കനുസരിച്ച് കേന്ദ്ര സർക്കാർ എപ്പോഴും രാജ്യത്തിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി പണപ്പെരുപ്പ് നിരക്ക് 4-6 ഇടയിൽ നിർത്തണമെന്നാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പണപ്പെരുപ്പം 7% മുകളിലാണ്. 12% വരെ പോയ സമയമുണ്ടായിരുന്നു യു പി എ മൻമോഹൻ സിംഗ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഇന്ത്യ ഭരിക്കുമ്പോൾ. പക്ഷേ അത്തരം നീക്കങ്ങളിലേക്ക് പോകാതെ 12% വിലക്കയറ്റമുണ്ടായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ മാനത്ത് നോക്കിയിരുന്ന സർക്കാരാണ് സോണിയാഗാന്ധിയുടെയും മൻമോഹൻ സിംഗിൻ്റെയും സർക്കാർ. ഈ സർക്കാർ അങ്ങനെയല്ല. പണപ്പെരുപ്പം ഒരു പരിധി വിടുമ്പോൾ തന്നെ അതിൻ്റെ നടപടികൾ തുടങ്ങുന്നു. സാധാരണക്കാരന് ആശ്വാസകരമായ രീതിയിൽ ഇളവുകൾ പ്രഖ്യാപിക്കുന്നു. പെട്രോളിയം നികുതി ഇത്രയും വർദ്ധിപ്പിച്ചിട്ട് പോലും അതിൻ്റെ ഒരു സ്വാധീനം പണപ്പെരുപ്പത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായില്ല. അതുകൊണ്ടാണ് പെട്രോളിൻ്റെ നികുതി കേന്ദ്രം കുറയ്ക്കാതിരുന്നത്. എപ്പോഴാണോ ഈ പെട്രോളിയം നികുതി അല്ലെങ്കിൽ പെട്രോളിൻ്റെ വില പണപ്പെരുപ്പത്തെ സ്വാധീനിക്കുന്ന ഘട്ടം വരുന്നത്? യു പി എ ഭരണകാലത്തിലുടനീളം അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ എപ്പോഴാണോ പെട്രോളിൻ്റെ വില, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില പണപ്പെരുപ്പത്തെ സ്വാധീനിക്കുന്ന സമയം വരുന്നത്, ആ സമയത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കേന്ദ്ര സർക്കാർ കുറയ്ക്കുന്നു, ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നിരുത്സാഹപ്പെടുത്തുന്നു, ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇങ്ങനെ നിരവധി നയങ്ങളിലൂടെയും തീരുമാനങ്ങളിലൂടെയുമാണ് രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയെയും സമ്പൽ സമൃദ്ധിയെയുമെല്ലാം ഒരു സർക്കാർ പരിപാലിക്കേണ്ടത്. രാജ്യത്തിനാവശ്യമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും മറ്റ് ജീവിത സൗകര്യങ്ങളുമെല്ലാം പൗരന്മാർക്ക് ലഭിച്ചു കൊണ്ടിരിക്കണം. അത് യാതൊരു തടസ്സവുമില്ലാതെ രാജ്യത്തിൻ്റെ സപ്ലൈ ചെയിൻ ഉറപ്പുവരുത്തണം. അതിന് ഒരു സർക്കാർ എപ്പോഴും നിതാന്ത ജാഗ്രത പാലിക്കണം എന്നതാണ് മാതൃക. ആ മാതൃക ആണ് ഇന്ന് കേന്ദ്ര സർക്കാർ പിന്തുടരുന്നത്. അതിൽ സംശയത്തിൻ്റെ വിത്ത് പാവുകയും ആ സംശയത്തിൻ്റെ പേരിൽ ജനങ്ങളിൽ ഭയപ്പാടുണ്ടാക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം, അത് വിഷയദാരിദ്ര്യത്തിൻ്റെ രാഷ്ട്രീയമാണ്. ഇന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളോടോ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളോടോ ഒന്നും പറയാനില്ലാത്ത പ്രതിപക്ഷം ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പറഞ്ഞു പരത്തുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.